ഇമാനുവൽ സിൽക്സ് എം പേസ് ഷോപ്പിംഗ് സെന്റർ മേലേപ്പട്ടാമ്പി. മഴക്കാല കെടുതികൾ നേരിടുന്നതിന് പോലീസിന്റെ മുന്നൊരുക്കം. മുൻകരുതലുമായി കൊപ്പം പോലീസിന്റെ ജനസുരക്ഷാ സമിതി യോഗം. പോലീസ് സ്റ്റേഷനിൽ നടന്ന ജനസുരക്ഷാ സമിതി യോഗം കൊപ്പം സബ് ഇൻസ്പെക്ടർ എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾ തുറക്കുന്നതോടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. മഴക്കാലത്തെ കെടുതികൾ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ജനസുരക്ഷാ സമിതി യോഗം ചേർന്നത്. പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗം കൊപ്പം സബ് ഇൻസ്പെക്ടർ എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അഡീഷണൽ എസ് ഐമാരായ മധുസൂദനൻ, സേതുമാധവൻ എന്നിവർ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഏർപ്പെടുത്തുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അവരാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ശുചിത്വത്തിൻ്റെയൊക്കെ സേവന പാതയിൽ അവർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ എടപ്പനം ഭാഗത്ത് ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അവരെടുത്ത് വെച്ച് അന്നത്തെയൊക്കെ നമ്മളെ ഒഴിവായി പോയ 2000 രൂപയുടെ നോട്ടുകൾ, അതുപോലെ അന്നത്തെ പൈസ നമ്മൾ ഒഴിവാക്കിയ നോട്ടെല്ലാം കെട്ടി വെച്ച് കുറേ ഗോൾഡ് ഇതെല്ലാം അവർ പോയി അവർക്ക് വേണ്ട ചികിത്സാ കാര്യങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് അതൊരു നല്ല എല്ലാവർക്കും അതൊരു നമുക്ക് അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു തന്നെ. അതുപോലെ പല സ്ഥലങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളെല്ലാം നമ്മളെ വിളിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്നൊരു ദിവസം ഒരു വീട്ടിൽ ഇതേമാതിരി പോയപ്പോൾ അവരുടെ ഐഡൻറ്റി കാർഡ്, ആധാർ കാർഡ്, അവർ സാധനങ്ങളെല്ലാം മരുവാൻ എടുത്ത് പോയിരിക്കുക. മരുവൻ വീടൊക്കെ അടച്ച് കൂട്ടി, ഒന്നും കിട്ടില്ല. നമ്മളെല്ലാം പോയി അതിനെ വേണ്ട രീതിയിലെടുത്ത് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം അവർ എടുത്തു കൊടുത്ത് അവരെ സഹായിക്കാനുള്ള ഒരു വഴി നമുക്ക് ഉണ്ടാകും. ഇതിൽ നമുക്ക് പറയാനുള്ളത് എന്തെല്ലാം പോലീസിങ് നടത്തിയാലും, അപ്പോൾ നമ്മൾ ഈ ഒരു സമിതി നിയമപ്രകാരമുള്ള സമിതി അല്ല, നിയമപ്രകാരം എനിക്ക് നാളെ ഒരു കാര്യത്തിന് നിങ്ങളെ വിളിക്കാം, അവരെ വിളിക്കാം, ആരെ വിളിച്ചാൽ എനിക്ക് പണ്ട് നമുക്ക് ഒരു കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാം. നമ്മളെ ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ വിളിച്ച് ചോദിക്കാമെന്നില്ല, അതായത് ഒരു ആധികാരികത ഉണ്ടായി. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശികുമാർ, സുരക്ഷാ സമിതി അംഗങ്ങളായ റിട്ടയേർഡ് എസ് ഐ ടി വാസുദേവൻ, ഷാഹുൽ ഹമീദ്, ഗിരീഷ് കുമാർ, അബ്ദുൽ റസാഖ്, വിനോദ് കുമാർ, മുഹമ്മദ് സൈറൂഫ്, ഗീത വി എം, വിശ്വനാഥൻ, മുഹമ്മദ് ഷിയാസ്, എസ് ഐ അനന്തകൃഷ്ണൻ, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ഷിജിത്ത്, നിഷാദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. കുട്ടികളുടെ ലഹരി ഉപയോഗം, മൊബൈൽ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കാനും ജാഗ്രത പുലർത്താനും യോഗം തീരുമാനമെടുത്തു.